ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 കിലോ തൂക്കം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അതിനു വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നുള്ള് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 3 തവണ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഒട്ടും നനവില്ലാത്തൊരു ബൗൾ എടുക്കുക. അതിലോട്ടൊരു 3 മുട്ടയുടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നല്ല ക്രീമി പരുവാവുന്ന വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 3 മുട്ടയുടെ മഞ്ഞ ചേർക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസെൻസും ചേർത്ത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നല്ല ക്രീമി പരുവാവുന്ന വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ല ക്രീമി പരുവായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/3 കപ്പ് ഓയിലും ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ കൂട്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളം കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിലോട്ട് മുട്ടയുടെ വെള്ളമെല്ലാം ചേർത്ത് നല്ല പോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ ബട്ടർ പേപ്പറെല്ലാം വിരിച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് ഞാൻ നേരത്തെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതിലോട്ട് ഇനി നമുക്ക് മോൾഡ് വെച്ചതിന് ശേഷം 1 35 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് തണുത്തതിന് ശേഷം ഞാൻ 3 ലെയറായി കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണിത്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ബൗളും ബ്ലേഡും 15 മിനിറ്റ് തണുപ്പിച്ചെടുത്തതാണ്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ക്രീമും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. നല്ല സ്റ്റിഫാവുന്ന വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ബോർഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം 1st ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കണം. നല്ല പോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ക്രീം ഫില്ല് ചെയ്യണം. ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു ഐസിങ് നൈഫ് കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ചിട്ട് കൊടുത്ത് 1/2 ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് 3rd ലെയർ കേക്കും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം, അതുപോലെ ക്രീം ഫില്ല് ചെയ്യണം.
കേക്ക് മൊത്തമായിട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഐസിങ് നൈഫ് എടുത്തിട്ട് നല്ല പോലെ ഫിനിഷ് ചെയ്തെടുക്കണം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതുപോലെ ഒരു സ്റ്റാർ നോസിൽ എടുക്കാം. അതെടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗത്ത് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് സ്പ്രിങ്കിൾസും സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.